കന്നുകാലിയിലെ കൃത്രിമ ബീജ സങ്കലനത്തിൽ പുതിയ നേട്ടവുമായി കന്നുകാലി വികസന ബോർഡിന്റെ മാട്ടുപെട്ടി ഇൻഡോ ഡിസ് പ്രോജക്ട് ഫാം. മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലൂടെ ഇവിടെ ജന്മം നൽകിയത്. കശാപ്പുശാലയിൽ നിന്നും ദയാവധം നടത്തിയ പശുവിൽ നിന്നും ശേഖരിച്ച അണ്ടാശയത്തിൽ നിന്നുള്ള ബീജങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണവും വിജയം കണ്ടു. IVF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സ മനുഷ്യരിൽ സാധാരണ നടക്കുന്നുണ്ട്. ഇതേ ചികിത്സാ രീതിയാണ് കന്നുകാലികളിലും പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുന്നത്. അണ്ഡവും ബീജവും കൃത്രിമമായി സങ്കലനം ചെയ്ത് ഭ്രൂണമുണ്ടാക്കുകയും ഇത് വാടക ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നതുമാണ് ഈ രീതി. കേരളത്തിൽ ആദ്യമായി ഈ രീതിയിൽ പശുക്കിടാക്കളെ ഉണ്ടാക്കിയത് മാട്ടുപെട്ടിയിൽ പ്രവർത്തിക്കുന്ന KLD ബോർഡിലെ ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ ഫാമിലാണ്. IVFലൂടെ മൂന്ന് കിടാക്കളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനുപയോഗിച്ച ഒരണ്ടാശയം മൂന്നാറിലെ അറവുശാലയിൽ നിന്ന് ശേഖരിച്ചതാണ്. മറ്റൊന്ന് ഫാമിലെ തന്നെ ദയാവധം നടത്തിയ സങ്കരയിനം ജേഴ്സി പശുവിൻ്റേതാണ്. വളരെ നല്ലൊരു പശുവായിരുന്നു, സങ്കരയിനം ജേഴ്സി വിഭാഗത്തിൽപ്പെട്ട പശുവായിരുന്നു. പക്ഷേ നിർഭാഗ്യവശം ഒരു ദിവസം അത് ഈ പറഞ്ഞ പോലെ താഴെ വീഴുകയും ഷെഡിനകത്ത് വീഴുകയും അതിൻ്റെ ഇടുപ്പലിന് ക്ഷത സംഭവിക്കുകയും ചെയ്തു. പിന്നെ ആകെ അവശേഷിച്ചിരുന്നത് ദയാവധം മാത്രമായിരുന്നു. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ അത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ആ ദയാവധം നടത്തുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പശുവിൻ്റെ ഈ ഒരു ജനിതക മൂല്യം വെറുതെ പോകുന്നത് നമുക്ക് ഒരിക്കലും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു IVF ലാബും IVF കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സാങ്കേതിക വിദ്യ ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. IVFലൂടെ പിറന്ന മൂന്ന് പശുക്കിടാക്കളിൽ രണ്ടും ഭ്രൂണമായി മാറുമ്പോൾ ഇതിൻ്റെ അമ്മ പശുക്കൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല. മരണപ്പെട്ടു പോയതോ അതിഗുരുതരമായ അസുഖം ബാധിച്ചതോ ആയ വളരെ നല്ല ഇനം പശുക്കളിൽ നിന്നും അവയുടെ അണ്ഡാശയത്തിൽ നിന്നും അണ്ഡങ്ങൾ ശേഖരിച്ച് ഭ്രൂണം ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഇപ്രകാരത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നല്ല ഇനം പശുക്കളുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. മികച്ച ഇനങ്ങളുടെ പരമാവധി കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഈ പരീക്ഷണത്തിൻ്റെ ഗുണം. കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.